ബജറ്റുമായി ബന്ധപ്പെട്ട ചില കൗതുകകരമായ വാർത്തകൾ അല്പം ചരിത്രം. 1947 നവംബർ 26-നാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ബജറ്റിന്റെ ചരിത്രം നോക്കാം നമുക്ക്. ഫ്രഞ്ച് ഭാഷയിൽ ബുഷത്ത് എന്നാൽ തുകൽപ്പെട്ടി എന്നാണ് അർത്ഥം. അതേ തുകൽപ്പെട്ടിയെ ഇംഗ്ലീഷുകാർ ബജറ്റ് എന്ന് പരിഷ്കരിച്ചപ്പോൾ സർക്കാരുകളുടെ വാർഷിക സാമ്പത്തിക രേഖയെന്ന അർത്ഥവും ആശയവുമായി. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് 1947 നവംബർ 26-ന് തമിഴ്നാടുകാരനായ ആർ കെ ഷൺമുഖം ചെട്ടിയാണ് ബജറ്റ് പെട്ടിയുമായി ആദ്യമായി പാർലമെന്റിലെത്തിയത്. ഇന്ത്യ പരമാധികാര റിപ്പബ്ലിക് ആയതിനുശേഷമുള്ള ആദ്യ ബജറ്റ് മലയാളികളുടെ അഭിമാനമായി. 1950 ഫെബ്രുവരി 28-നായിരുന്നു ജോൺ മത്തായിയുടെ ആ അഭിമാന ബജറ്റ് അവതരണം. 1957 ഏപ്രിൽ 5 വെള്ളിയാഴ്ച EMS മുഖ്യമന്ത്രിയായും 10 പേർ മന്ത്രിമാരായും ആദ്യ കേരള മന്ത്രിസഭ ഗവർണർ ഡോക്ടർ ബി രാമകൃഷ്ണ റാവുവിന്റെ മുൻപിൽ സത്യപ്രതിജ്ഞ ചെയ്തു. സി അച്യുതമേനോനായിരുന്നു ധനകാര്യവകുപ്പിന്റെ ചുമതല. 1957 ജൂൺ 7-ന് ഐക്യ കേരളത്തിലെ ആദ്യ ബജറ്റ് സി അച്യുതമേനോൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. തുടർന്നിങ്ങോട്ട് 18 ധനമന്ത്രിമാർ, 70 ബജറ്റുകൾ, 24 പേജുകളായിരുന്നു ആദ്യ ബജറ്റിന്റെ നീളം. ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിക്കാൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് എടുത്തത് 3 മണിക്കൂറും 18 മിനിറ്റും. കേരള ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗത്തിന്റെ റെക്കോർഡ് നിലവിൽ മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ പേരിലാണ്. റിസർച്ച് ഡെസ്ക്, 24.